മലപ്പുറം താനൂരിൽ രോഗിയായ ലോട്ടറി കച്ചവടക്കാരൻ വടക്കമ്പാട്ട് ദാസിനെ കബളിപ്പിച്ചു. പണം തട്ടിയ സംഭവം നമ്മൾ നേരത്തെ വാർത്തയാക്കിയിരുന്നു. ഇപ്പോൾ ലോട്ടറി കച്ചവടക്കാരന് നഷ്ടപ്പെട്ട പണം നൽകി കൈത്താങ്ങായിരിക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ദാസിൻ്റെ വിദ്യാർത്ഥികളായ മക്കൾക്ക് പഠനോപകരണങ്ങളും അവർ നൽകി. മലപ്പുറം താനൂരിൽ ലോട്ടറി കച്ചവടക്കാരനോട് ക്രൂരത. ലോട്ടറി ടിക്കറ്റിലെ തീയതി തിരുത്തി 5000 രൂപ തട്ടിയെടുത്തു. താനൂർ മൂലക്കൽ സ്വദേശി വടക്കുംപുറത്ത് ദാസനാണ് കബളിപ്പിക്കപ്പെട്ടത്. ദാസന്റെ വിഷമം 24ലൂടെ ലോകമറിഞ്ഞു. താനൂരിലെ വ്യാപാരികൾ ആ സങ്കടം കേട്ടു. നഷ്ടപ്പെട്ട 5000 രൂപയും ദാസന്റെ 3 മക്കൾക്ക് ബാഗടക്കമുള്ള പഠനോപകരണങ്ങളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി താനൂർ യൂണിറ്റ് കൈമാറി. ജീവകാരുണ്യ പ്രവർത്തികൾ മുൻപും നടത്തി വരികയാണ്. ഡയാലിസിസ് രോഗികൾ, അതുപോലെ തന്നെ മറ്റു എല്ലാ താനൂരിലെ പരിസര പ്രദേശങ്ങളിലെ ഏത് ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് സ്വയം ഏറ്റെടുത്ത് ഞങ്ങൾ നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായാണ് ഈ വിഷയം ഞങ്ങൾ അറിയുകയും വളരെ ചാനലുമായൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള പഠനോപകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അത് 2-3 ഫാഷൻ പാലസും കോയന്നൂരും അതുപോലെ തന്നെ ഞങ്ങളെ എക്സിക്യൂട്ടീവുകളും കൂടി നൽകുന്ന ഒരു സംഭവമാണ്. നഷ്ടപ്പെട്ട പണം കൊടുക്കുന്നുണ്ട്. ദാസന എല്ലാവരോടും നന്ദി മാത്രം. പഠന ഉപകരണങ്ങളും എല്ലാ സാധനങ്ങളും തന്ന് സന്തോഷം. എനിക്കൊന്നും പരാതിയൊന്നും ഇല്ല. സന്തോഷം. നഷ്ടപ്പെട്ടു പോയ പൈസ തിരിച്ച് തന്ന് കിട്ടി. എല്ലാവരും കൂടി വ്യാപാരികൾ താന്നൊരു വ്യാപാരി വ്യവസായ സമിതിയോട് നന്ദി പറയും. ലോട്ടറി ടിക്കറ്റിൽ കൃത്രിമം കാണിച്ച് കബളിപ്പിച്ചാണ് ബൈക്കിൽ ഹെൽമെറ്റ് ധരിച്ചെത്തിയാൽ 5000 രൂപ തട്ടിയെടുത്തത്. തട്ടിപ്പുകാരനോട് ദാസന് പറയാനുള്ളത് ഇത്രമാത്രം. പറ്റിച്ചാള് വരികയെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇനി ഒരിക്കലും അയാൾ അങ്ങനെ ചെയ്യരുത് ആരോടും എന്നാ പറയാനുള്ളൂ. 2018 പക്ഷാഘാതത്താൽ ശരീരം തളർന്ന് കിടപ്പിലായിരുന്നു ദാസൻ. കൈകാലുകൾക്ക് ബലക്കുറവും കണ്ണിന് കാഴ്ചക്കുറവുമുള്ളതിനാൽ വർഷങ്ങളായി ലോട്ടറി വിൽപ്പന നടത്തിയാണ് ദാസനും കുടുംബവും കഴിയുന്നത്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഇവരുടെ കുടുംബത്തിന് വ്യാപാരി വ്യവസായി യൂണിറ്റിന്റെ സഹായം വലിയൊരു ആശ്വാസമായി. സമീർ ബിൻ കരീം, 24 തിരൂർ.